Hi students, welcome to another year. A new year is a chance to make new beginning of life. So let us start a new step to fulfill your dreams, ambitions, etc. etc. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാ സ്റ്റുഡൻസിനും പേരൻസിനും കുഞ്ഞീസ് ക്ലാസ്സിൻ്റെയും എക്സാം ടോപ്പേഴ്സിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. ഹൗ ടു ഓവർകം ഫിയേഴ്സ്, ഹൗ ടു സ്റ്റഡി ബെറ്റർ, ഹൗ ടു ബിക്കം ഫാസ്റ്റ് ഇൻ എക്സാംസ്, ഇത്തരത്തിലുള്ള നിങ്ങളുടെ പല പല സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ന്യൂ ഇയർ ഗിഫ്റ്റ്. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. ന്യൂ ഇയറിന് നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് അല്ലേ. അതായത് ഇപ്പം കുട്ടികളായി നിങ്ങൾ ചിന്തിക്കും അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കണം, ഒരു അല്പം പോലും സമയം കളയരുത്, നന്നായിട്ട് പഠിക്കണം, അങ്ങനെ അതിരാവിലെ എഴുന്നേൽക്കണം, രാത്രി ലേറ്റായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ പഠിക്കണം, അതിനൊരു ടൈം ടേബിൾ തയ്യാറാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് എല്ലാവരും ചിന്തിക്കുന്നതാണ്. ന്യൂ ഇയർ ആയിക്കോട്ടെ, ന്യൂ ഇയർ എന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താറുണ്ട്. എന്നാൽ ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതല്ലാതെ കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ചില കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മുതിർന്നവരായിക്കോട്ടെ, ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അങ്ങനെ തന്നെയാണ്, പല പല കാര്യങ്ങളിലും തീരുമാനമെടുക്കും. ന്യൂ ഇയർ മുതൽ ഇനി അതുപോലെയാണ് പ്രവർത്തിക്കുന്നത്, ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കും. പക്ഷേങ്കിൽ ആ തീരുമാനങ്ങളൊന്നും പ്രായോഗികമാക്കാറില്ല. കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച, അതിനും അപ്പുറം ഒരു മാസത്തേക്കൊക്കെ കടത്തിവിടുകയാണ്. എല്ലാവരും അങ്ങനെയല്ല, ചിലരൊക്കെ അത് കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ട്, എങ്കിലും കൂടുതൽ പേരും അങ്ങനെയാണ് പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് മാറുന്നതാണ് കാണുന്നത് അല്ലേ. അതിന് മലയാളത്തിലൊരു ഫ്രേസ് ഉണ്ട്, ആരംഭശൂരത്വം. അതായത് ആരംഭത്തിലുള്ള ആ ഒരു ഇത് ഉത്സാഹം മാത്രമേ ഉള്ളൂ, പിന്നീട് അതായത് പോകെ പോകെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ലേസിനെസ് ബാധിക്കും. അതോടെ ആ എന്തായിരുന്നോ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത്, പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചിരുന്നത്, ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വ്യതിചലിച്ച് പഴയ പടിയാകും അല്ലേ. അതുപോലെ തന്നെയാണ് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, മാം എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, എക്സാമിന് സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് വേണം. പക്ഷേങ്കിൽ എക്സാം മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അതായത് കുട്ടികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം ഉണ്ടാകണം, ഇന്നയാളാവണം, ഇന്ന സ്ഥാനത്ത് എത്തിച്ചേരണം, ഇന്ന ജോലി നേടണം, അങ്ങനെയൊരു എയിം, ഒരു ഗോള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതായത് ഇപ്പോൾ മുതൽ നിങ്ങളതിന് പരിശ്രമിച്ച് തുടങ്ങണം. നിങ്ങളിലൊരു പ്രത്യേക സ്കില്ല് ഓരോരുത്തരിലും ഉണ്ടാകും ഇല്ലേ. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേക വിഷയത്തോട് താല്പര്യം ഉണ്ടാകും, പ്രത്യേകമായ ഒരു സ്കില്ലുണ്ടാകും. അപ്പോൾ ആ സ്കില്ല് വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ആ ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ആ വിഷയം കൂടുതലായിട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവ പഠിക്കരുതെന്നല്ല, മറ്റുള്ളവ നന്നായിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നമുക്ക് അഡ്മിഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. സോ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം തന്നെയാണ്. എങ്കിലും അതോടൊപ്പം നിങ്ങൾക്ക് ഏത് വിഷയത്തോടാണോ കൂടുതൽ താല്പര്യം ആ വിഷയത്തിൽ കൂടുതൽ നോളജ് ഉണ്ടാക്കുക, അതിൽ കൂടുതൽ അവഗാഹം ഉണ്ടാക്കുക, കൂടുതൽ വായിക്കുക ആ വിഷയത്തെക്കുറിച്ച്, കൂടുതൽ സെർച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ സ്കില്ല് വളർത്തിയെടുക്കണം. ഓക്കെ, അങ്ങനെ ആ സ്കില്ല് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ആരാവണം എന്ന് നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ഓക്കെ, അതിനനുസരിച്ച് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് തുടങ്ങാവുന്ന സമയമായി. വലുതാകുമ്പോൾ ആരാകണം, എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് ആ ജോലിയെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള സമയമായി തുടങ്ങി അല്ലേ. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ലക്ഷ്യം നിറവേറാൻ വേണ്ടി നമ്മൾക്ക് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ തന്നെ തയ്യാറായി തുടങ്ങുക. അതിനായി ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രിപ്പയറിങ് എ ടൈം ടേബിൾ ഫോർ യുവർ സ്റ്റഡീസ്.
എവരി സ്റ്റുഡൻറ്റ് മസ്റ്റ് ഹാവ് പ്രിപ്പയർ ഹിസ് ഓർ ഹെയർ ടൈം ടേബിൾ. അതായത് ഓരോ സ്റ്റുഡൻസിനും ഓരോ വിഷയത്തോടായിരിക്കും കൂടുതൽ ഇഷ്ടമല്ലേ. ചില വിഷയം അവർക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, ചില വിഷയങ്ങൾ അവർക്ക് വളരെ ഈസി ആയിരിക്കും. അത് ഓരോരുത്തരുടെയും അവർ പഠിച്ചു വരുന്ന രീതിയും ആ ഒരു അവരിലുള്ള ഐ ക്യു ലെവലിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഓരോ മിക്ക കുട്ടികളും ചോദിക്കാറുണ്ട്, മാം ഞങ്ങൾക്കൊരു ടൈം ടേബിൾ പറഞ്ഞു തരാമോ. അത് പക്ഷെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ കൊണ്ട് കഴിയുന്നതോ കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, നിങ്ങളെ പേഴ്സണലി അറിയുന്ന ടീച്ചേഴ്സിന് പിന്നെയും പറയാൻ പറ്റും ഏത് വിഷയത്തിലോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഏത് വിഷയമാണ് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽറ്റ് എന്ന് അറിയാവുന്ന ഒരാൾ, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെയേ അതിനുള്ള ടൈം ടേബിൾ തയ്യാറാക്കുക. കാരണം ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമായിട്ടുള്ളത് അതിന് കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുക. ഓക്കെ, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിന് അതിനനുസരിച്ച്, ചില കുട്ടികൾക്ക് മാത്സ് വളരെ ഡിഫിക്കൽട്ടാണ്, ചിലർക്ക് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഈസി, ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽറ്റ്, അതിനനുസരിച്ച് വേണം ടൈം ടേബിൾ തയ്യാറാക്കാൻ. അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള വിഷയമാണെങ്കിൽ അതിന് കൂടുതൽ സമയം കൊടുക്കുക, അതല്ല ഈസി ആയിട്ടുള്ളതാണെങ്കിൽ അതിന് സമയം കുറച്ച് മതി. വിച്ച് ഈസ് ദി ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, ഗിവ് മോർ അറ്റൻഷൻ ടു ദാറ്റ് സബ്ജക്റ്റ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സ്റ്റഡി എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ചിലർ നാളെയാട്ടെ ഇപ്പം ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് സാറ്റർഡേ സൺഡേ വെക്കേഷനാണല്ലോ, അപ്പോൾ ആ ദിവസങ്ങളിലിരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് മിക്ക കുട്ടികളും അതങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണം. അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിച്ചിരിക്കണം. അത് നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഡു ഇറ്റ് ടുഡേ, നോട്ട് ടുമോറോ. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കണം. അതായത് ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ രാത്രിയിൽ ഒരു കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ആ സമയത്ത് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അതല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് ഇരിക്കുന്ന സമയത്ത് ആ സമയത്തൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നോക്കുക. അതായത് എല്ലാം കൂടി കൂട്ടി കൂട്ടി വെച്ചിട്ട് ലാസ്റ്റിൽ ഇതെല്ലാം കൂടി പഠിക്കാം എന്ന് വിചാരിച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ പ്രയാസമാണ്. അങ്ങനെ വരുന്ന കുട്ടികൾക്കാണ് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, അത് നാളത്തേക്ക് നീക്കി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ പഠിച്ചതിനോടൊപ്പം തന്നെ റിവൈസ് ചെയ്തും കൂടി നോക്കുക. അത് ഇനിയും നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സാറ്റർഡേ സൺഡേ രണ്ട് ദിവസം കിട്ടുമല്ലോ, ആ സമയത്തെങ്കിലും നിങ്ങൾ ഒരാഴ്ചത്തെ ഫുള്ള് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീണ്ടും അതൊന്നും കൂടി മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ടും പറ്റും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയും കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾ അതുപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഓർഗനൈസ് യുവർ സ്റ്റഡി മെറ്റീരിയൽ ഈസി ടു ഫൈൻഡ്. അതായത് ഇപ്പോൾ നിങ്ങളിരുന്ന് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടതായ സാധനങ്ങൾ, പഠിക്കാൻ വേണ്ടതായ സാധനങ്ങൾ മുഴുവൻ ഓർഗനൈസ് ചെയ്ത് വയ്ക്കണം. അതായത് ടെക്സ്റ്റ് തപ്പി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട് തപ്പി വേറൊരു വശത്തോട് നടക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തപ്പി വേറൊരു വശത്തോട് നടക്കുക, പെൻ തപ്പി നടക്കുക, പേന, ഇങ്ങനെ ഓരോന്നോരോ അന്വേഷിച്ച് നടക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് കൈയെത്തുന്ന ദൂരത്ത് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് അവിടെ വർദ്ധിക്കുന്നത്. സോ നിങ്ങൾ ഈ ഇരുന്ന് പഠിക്കുന്ന സ്ഥലം എപ്പോഴും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമായിരിക്കണം. അതായത് യാതൊരു ഡിസ്റ്റർബൻസും ഉള്ളടവായിരിക്കരുത്. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർ ടി വി വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക, അതിനിടയിൽ പോയി നിങ്ങളിരുന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഒന്നും നിങ്ങളുടെ തലയിൽ കയറില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ള ഒരു പ്ലേസിൽ ഇരുന്നുകൊണ്ട് പഠിക്കാമെന്ന് വെച്ചാലും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് വേണം പഠിക്കാൻ. ഒരുപാട് സമയമൊന്നും പഠിക്കുന്നതിലല്ല കാര്യം, കുറച്ച് സമയമേ പഠിക്കുന്നുള്ളൂ എങ്കിലും ആ പഠിക്കുന്ന അത്രയും സമയം നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ആയിരിക്കണം. അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഒരു അതായത് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഒരു മനുഷ്യന് ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുള്ള് ഇരിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും മതി. ആ സമയം അത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അത് ഫുള്ള്
കോൺസെൻട്രേറ്റിലായിരിക്കണം. അതായത് നിങ്ങൾ മറ്റുള്ള ഡിസ്റ്റർബൻസ് ഒന്നും നിങ്ങളെ ബാധിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം നിങ്ങളിരുന്ന് പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ സ്റ്റഡി ഓൾട്ടർനേറ്റ് സബ്ജക്ട്സ്, ഒരേ വിഷയം തന്നെ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കാതെ, അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ ബോറടിക്കേ ഉള്ളൂ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഒരു വിഷയം തന്നെ ഇരുന്ന് പഠിക്കാതെ കുറച്ച്, ഇപ്പം നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റായിരുന്നു എടുത്ത് പഠിക്കുന്നതെങ്കിൽ അടുത്തത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു വിഷയം എടുക്കുക. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠനവും കൂടുതൽ രസമാകും, അത് നിങ്ങൾക്കും അത്ര ബോറടിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിൽ കൂടി വേണം പഠിക്കാൻ ഒരുപാട് സമയം. അതുപോലെ തന്നെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതിനിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ എടുക്കാം. ഫുള്ളങ്ങനെ ഇങ്ങിരുന്ന് എന്താ, അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് അതൊരു ഇതെല്ലാം നമ്മുടെ മെമ്മറിയിലാണല്ലോ ഇരിക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് അങ്ങനെ കൂടുതലായിട്ട് അങ്ങോട്ട് പഠിച്ചതുകൊണ്ടും ഇതെല്ലാം കൂടി നമ്മുടെ മെമ്മറിയിൽ പല രൂപത്തിൽ ആകെ കൺഫ്യൂസ്ഡായി പോകത്തുള്ളൂ. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ നമ്മൾ കൊടുക്കുക, അത് എൻ്റർടൈൻമെൻറ്റുകൾ ചെയ്യുക. നിങ്ങളുടെ അതിന് ടി വി വാച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ എക്സർസൈസുകളാകാം, അല്ലെങ്കിൽ ചെറിയ ഗെയിമുകൾ കളിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. അതിന് ശേഷം നിങ്ങൾ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ഇപ്പം ടി വി വാച്ച് ചെയ്യേണ്ട സമയത്ത് കുറച്ച് സമയമൊക്കെ ടി വി വാച്ച് ചെയ്യുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഫോണിൽ മറ്റു വീഡിയോസുകൾ കാണുന്നതുകൊണ്ടോ, അതിലൊന്നും തെറ്റില്ല. എങ്കിൽ പോലും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ പഠിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കണം. അത് നമുക്ക് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കുകളാണോ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ എക്സർസൈസുകളോ അല്ലെങ്കിൽ ഒന്ന് നടക്കുകയോ, ഈ ഇരുന്നിരുന്ന് എന്താ പറയുക, ബോറടിക്കുന്ന സമയത്ത് ഒന്ന് നടക്കുന്നതൊക്കെ ഒരു റിലാക്സേഷനാകും. സോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, അതുപോലെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, മാം രാവിലെയാണോ പഠിക്കേണ്ടത് അതോ രാത്രിയിലാണോ പഠിക്കേണ്ടത്, ഏത് സമയത്താണ് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്കിലും കൂടുതലും രാവിലെ ഉണർന്ന് ഒരു 5 മണി 4 ആ സമയത്തൊക്കെ ഉണർന്നിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ സമയമെന്ന് പറയുന്നത് കാം ആൻഡ് ക്വയറ്റാണ് അല്ലേ, യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല, യാതൊരു ബഹളങ്ങളും ഇല്ല, യാതൊന്നുമില്ല, നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. ആ സമയത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകളായാലും പറയുന്നത് പ്രഭാതത്തിലിരുന്ന് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ ചില കുട്ടികൾ പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റാൽ ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യ. അങ്ങനെയുള്ളവർ നല്ല മിക്കവാറും പേർക്കും എല്ലാം നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഉറക്കം വരും, അത് സ്വാഭാവികം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ആകാൻ ശ്രമിക്കുക. അതായത് ചെറിയൊരു യോഗ ചെയ്യുകയോ, അല്ലെങ്കിൽ ജസ്റ്റ് റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നടക്കുകയോ, നല്ല ഫ്രഷ് വാട്ടർ കൊണ്ട് മുഖം കഴുകുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ഉറക്കം കളയാനായിട്ട്. അങ്ങനെ ഉറക്കം പോയതിന് ശേഷം മാത്രം ഇരുന്നേ പഠിക്കാവൂ. കാരണം വെറുതെ ഉറക്കം തൂങ്ങിയിരുന്ന് പഠിച്ചിട്ട് ഉറക്കവും നഷ്ടപ്പെടും, പഠനവും ശരിക്കും നടക്കില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, അതിന് ശേഷം പഠിക്കുക. ഇപ്പം രാത്രി ചില കുട്ടികൾക്ക് രാത്രിയിലിരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെയുള്ളവർ രാത്രിയിലിരിക്കട്ടെ, പക്ഷേങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് വളരെ നല്ലത്. അങ്ങനെ കഴിയാത്തവർ രാത്രിയിൽ പഠിച്ചോളുക, അതിനും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക, അതായത് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണുന്ന പോലെ. അതായത് അതിനാണല്ലോ നമ്മുടെ കുഞ്ഞീസ് ക്ലാസ് എക്സാം ടോപ്പേഴ്സും ഒക്കെ ഉള്ളത് അല്ലേ, അതിനകത്ത് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിലായിട്ട് കാണിക്കുന്നതും പറയുന്നുമുണ്ട്. അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് കേൾക്കുകയും അതുപോലെ തന്നെ അത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനും കുഞ്ഞീസ് ക്ലാസ്സിൻ്റെയും എക്സാം ടോപ്പേഴ്സിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ.